നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം. ഇന്ന് പച്ചക്ക് പറയുന്നത് കുറച്ച് ദിവസമായി കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൽ മുഴുവൻ എൻ്റെ ഒരു വീഡിയോ പോകുന്നുണ്ട്. ഞാനൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ചാവറ സെൻറ്ററിൽ വെച്ച് കൊച്ചോസപ്പ് ചിറ്റിലപ്പള്ളി കിഡ്നി ദാനം ചെയ്ത ആൾ സിദ്ദിഖ് ഡയറക്ടർ, മേജർ രവി, ഹൈബി ഇടൻ, കിഡ്നി ദാനം ചെയ്ത പുരോഹിതനായ ഫാദർ ഡേവിസ് ചെറമേൽ, അങ്ങനെ നിരവധി പേരും ആസ്റ്റർ ഹോസ്പിറ്റലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ കമ്മത്തും, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാഭാഗത്തുള്ളവരും ചേർന്നുകൊണ്ട് ജനപക്ഷം ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിപ്പോൾ കേരളത്തിലും ഭാരതത്തിലും മുഴുവൻ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ പോകുന്നു. കാരണം ഇന്ന് മരുന്ന് വാങ്ങാൻ നെട്ടോട്ടമോടുന്ന രോഗികളും കുടുംബങ്ങളും വളരെയധികമാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വർഷമാവുന്നു ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്തിട്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും അതിന് നേരമില്ല. ആ വീഡിയോയിൽ എൻ്റെ പ്രസ്താവന ഇതാണ്: ലോകത്ത് തന്നെ ആദ്യമായി, ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായി മരുന്ന് വാങ്ങുന്ന വില പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പർച്ചേസ് ബില്ല് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നായാലും, ശാന്താബയോട്ടിക് ആയാലും നോവാർട്ടിസ് ആയാലും ഏത് കമ്പനിയിൽ നിന്നും ഞങ്ങൾ മരുന്ന് വാങ്ങിയാൽ ആ വാങ്ങുന്ന വില ഞങ്ങളുടെ കടയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. എന്നിട്ട് വാങ്ങുന്ന വിലയും ഞങ്ങൾ വിൽക്കുന്ന വിലയും ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരു കട തുടങ്ങാമെന്ന് പറഞ്ഞാൽ എത്ര ലാഭം എടുക്കാൻ പറ്റും? നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഷൈലജ ടീച്ചർ എന്ന് പറഞ്ഞ നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പാവം ബെന്നി ജോസഫ് അമിത ലാഭമെടുക്കാതെ നടത്തിപ്പ് ചെലവ് മാത്രം, അതായത് ഒരു കടയുടെ വാടക, ഒരു ഫ്രിഡ്ജിൻ്റെ കറണ്ട് കാശ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ ചെറിയ ചെലവ്, ആ ചെലവ് പോലും എനിക്ക് യേശുദാസ് കട, നമ്മുടെ പാട്ട് പാടുന്ന ഗാനഗന്ധർവൻ യേശുദാസ് കടയുടെ വാടക അല്ലെങ്കിൽ കട എടുത്തു തരാമെന്ന് പറഞ്ഞു. എനിക്കല്ല, നമ്മൾക്ക്, ജനപക്ഷത്തിന്. സാന്റ മോണിക്കയുടെ ഡെന്നി പറഞ്ഞ് എനിക്ക് ഫ്രിഡ്ജ് മേടിച്ചു തരാം. വേറൊരാൾ പറഞ്ഞു ഫാർമസിസ്റ്റിൻ്റെ ബില്ല് 1 വർഷത്തേക്ക് ഞാൻ കൊടുത്തേക്കാം. അതായത് അപ്പോൾ ഞാൻ തീരുമാനിച്ചത് ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും ഹൃദ്രോഗികൾക്കും മരുന്ന് വാങ്ങുന്ന വിലക്ക് തന്നെ, ഞങ്ങൾ വാങ്ങുന്ന വിലക്ക് തന്നെ ആ ബില്ല് പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഷൈലജ ടീച്ചർക്ക് ഇത് സാധിക്കുമോ? പിണറായി വിജയന് ഇത് സാധിക്കുമോ? രമേശ് ചെന്നിത്തലക്കോ നരേന്ദ്രമോദിക്കോ ഇത് സാധിക്കുമോ? സാധിക്കില്ല. സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, സാധിക്കില്ല. തട്ടിപ്പാണ്, ഭയങ്കര കമ്മീഷനാണ്. ഞാനും ഭാര്യയും കൂടി, ഞാനും എൻ്റെ കെട്ടിയോളും കൂടി ഒരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, അവക്കറിയാവുന്ന കറിയും എനിക്കുണ്ടാക്കാവുന്ന സാമ്പാറൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാം. മരുന്ന് എനിക്കങ്ങനെ സാധിക്കുമോ? ജീവൻ രക്ഷാ മരുന്ന് എനിക്കങ്ങനെ ഉൽപ്പാദിക്കാൻ പറ്റുമോ? ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100 രൂപയുടെ മരുന്ന് 1000 രൂപക്കാണ് വിൽക്കുന്നത്, 10 രൂപയുടെ മരുന്ന് 100 രൂപക്കാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയോ, ഒരു പലചരക്ക് കച്ചവടം നടത്തുമ്പോൾ ഇരുമ്പ്, പെയിന്റ്, സിമെന്റ്, കല്ല്, മണ്ണ്, തുണി, ഷർട്ട്, സാരി, എന്ത് സാധനം ഈ ലോകത്ത് വിറ്റാലും 10%, 30%, 50% ലാഭം, വേണ്ട 100% ലാഭം, 100 രൂപക്ക് 100 രൂപ ലാഭം. പക്ഷെ മരുന്ന് മാത്രം അങ്ങനെയല്ല. ജീവൻ രക്ഷാ മരുന്ന്, പ്രത്യേകിച്ച് കിഡ്നി, ക്യാൻസർ രോഗികൾ, ചാവാൻ പോകുന്നവനെ കൊന്നു തിന്നുന്ന മരുന്നുകൾ എല്ലാം തന്നെ വിൽക്കുന്നത് 800 മടങ്ങ് അധികമായിട്ടാണ്. അതായത് വെറും 1000 രൂപയുടെ മരുന്ന് വിൽക്കുന്നത് 45,000, 15,000, 25,000 വായി തോന്നി വിലയുണ്ട്. കാരണം MRP ഫിക്സ് ചെയ്യാൻ ഇന്നും ഒരു ബോഡിയില്ല. ഉണ്ട്, അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ കുട്ടപ്പെന്ന, വട്ടപ്പെന്ന, യൂസഫ് എന്നോ, ഭാസ്കരൻ എന്നോ, ജോണി എന്നോ എന്ത് പേര് വേണമെങ്കിലും ഇടാലോ. അതേപോലെ മരുന്ന് മാനുഫാക്ചറർ അതിനാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ മരുന്ന് ബ്രാൻഡ് എഴുതുമ്പോൾ, മരുന്ന് കമ്പനിയുടെ പേരെഴുതി വിൽക്കുമ്പോൾ ഡോക്ടർക്കൊരു കമ്മീഷൻ,
ഇത്തരം കള്ളത്തരം ചെയ്യണേന് നമ്മുടെ എം പി, എം എൽ എ, പഞ്ചായത്ത് മെമ്പർ, രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ ഡ്രഗ് കൺട്രോളർ വഴി ഇവരെ ഇത് പിടിക്കാൻ പറ്റും. ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ശമ്പളം കൊടുത്ത് കുറെ കഴുതകളെ ഇരുത്തിയിട്ടുണ്ട്. ലീഗൽ മെട്രോളജി അവർക്ക് പിടിക്കാം. കാരണം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ അൺഫെയർ ബിസിനസ് ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല, തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മരുന്ന് അവശ്യവസ്തുവിൽ പെടും, മനസ്സിലാവണ്ട? അവശ്യവസ്തു നിയമപ്രകാരം ആ സാധനങ്ങൾ തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷെ മരുന്നിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായ എം എൽ എ മാർ, പ്രായം ചെന്ന് ചാവാറായ എം എൽ എ മാർ, എം പിമാർ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, പാർട്ടി സെക്രട്ടറി മുതൽ ജീവൻ രക്ഷാ മരുന്നിൽ കമ്മീഷൻ മേടിക്കണമെന്ന് ഞാൻ പച്ചക്ക് പറയുകയാണ്. ചാലഞ്ച് ചെയ്യുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഇവിടുത്തെ ശൈലജ ടീച്ചറെ. ഞാനൊരു ചർച്ചയ്ക്ക് അവരുടെ ഇഷ്ടത്തിന് ഒരു പൊതുവേദിയിൽ ടി വി വെച്ചിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന മരുന്ന് അവർ പുറത്തു കൊടുക്കുന്നില്ല, ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെയാണ് കൊടുക്കണം. പക്ഷെ നിങ്ങൾ മേടിക്കുന്ന മരുന്നിൻ്റെ കവർമേലൊക്കെ പ്രിൻ്റ് ചെയ്തേക്കണ എം ആർ പി 10 times കൂടുതലാണ്. ആ ബോട്ടിൽ മേൽ, പാക്കറ്റ് മേൽ പ്രിൻ്റ് ചെയ്തേക്കണ എം ആർ പി, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, വളരെ കൂടുതലാണ്. ശൈലജ ടീച്ചർ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇത്തിരി അമ്മയുടെ കാരുണ്യവും ഒരു സ്ത്രീയുടെ സ്നേഹവും മര്യാദയും എല്ലാമുള്ള ഒരു നല്ല ആരോഗ്യമന്ത്രിയാണ് കേരളത്തിന് കിട്ടിയേക്കണം. പക്ഷേ ശൈലജ ടീച്ചറെ ഞാൻ വെല്ലുവിളിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്. നമുക്കൊരു ചർച്ചക്കിരിക്കാം. ഞാൻ മരുന്നിലെ കൊള്ള കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ടീച്ചർ ഒരു കട ഇവിടെ തുടങ്ങണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു കട തുടങ്ങിയാൽ മതി. ആൾക്കാർ സൈക്കിളിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ എങ്ങനെയെങ്കിലും വന്ന് മേടിച്ചോളൂ. കാരണം ക്യാൻസറിൻ്റെ മരുന്നുകൾ വിൽക്കുന്നത് 800 times ഒക്കെയാണ്, സോറി 800%, 10 times. അതായത് 100 rupees മരുന്ന് 27,000 rupees ഒക്കെ വിൽക്കുന്നുണ്ട്. എന്തൊരു മര്യാദ കേടൻ. ഒരു പ്രാവശ്യം ഞാൻ ഡോക്ടർ വി പി ഗംഗാധരനോട് ഞാൻ പറഞ്ഞു, ക്യാൻസറിൻ്റെ ദൈവം എന്ന് പറയണ, ക്യാൻസറിൻ്റെ കാരുണ്യം അത്ഭുത കൈ എന്ന് പറയണ ഏറ്റവും സ്നേഹനിധിയായ ഡോക്ടർ വി പി ഗംഗാധരൻ IMA ചർച്ചയിൽ പങ്കെടുക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ബെന്നി, എല്ലാ വീട്ടിലും ക്യാൻസർ വന്നാൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലും മുഖ്യമന്ത്രിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഡോക്ടറുടെ വീട്ടിലും എല്ലാം ക്യാൻസർ വന്നാൽ ഈ മരുന്നിന് വില കുറയുമെന്ന്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ക്യാൻസർ വരട്ടെ. ഇവിടുത്തെ MLA MPമാരുടെ വീട്ടിൽ ക്യാൻസർ വരട്ടെ, അപ്പോൾ വില കുറയും. എന്താണെന്നറിയോ, ഈ കീമോതെറപ്പി എന്ന് പറഞ്ഞ് ചാവാൻ പോണതിന് മുമ്പ് എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, 2,000 rupees ഇഞ്ചക്ഷൻ 8,000 rupees 17,000 rupees ഒക്കെയാണ് വെക്കണം. പിന്നെ ഡോക്ടർമാരുടെ ഒരു തട്ടിപ്പ്, എല്ലാവരും അല്ലെങ്കിലും ഭൂരിപക്ഷം ഡോക്ടർമാരും പറയുന്നത് ബ്രാൻഡഡ് മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ ചാത്ത മരുന്നുണ്ടെന്ന്. രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ബ്രാൻഡഡ് മരുന്നിൽ മാത്രമാണ് ഡോക്ടർമാർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത്. ജനറിക് മരുന്ന് ചാത്തനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത്, ഡ്രഗ് കൺട്രോളർ ഇവിടെയുണ്ട്, ഇവിടെ ഫുഡ് സേഫ്റ്റി ഉണ്ട്, ലീഗൽ മെട്രോളജി ഉണ്ട്, അളവ് തൂക്ക, ഇതിലൊക്കെ പെടും. ഇവരെന്താ പിടിക്കാത്ത? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ് തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ വീട്ടത്ത് മുറ്റത്ത് വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പച്ചക്ക് പറയുന്ന ഈ പേജിൽ കയറി നിങ്ങളൊന്ന് ജനങ്ങളെ കാണിച്ചോട്. മരുന്നിലെ കൊള്ളക്ക് ശ്രീമതി ടീച്ചറെ ഞാൻ വിളിക്കുന്നു, ഒരു അപേക്ഷയാണ്. ഈ കോവിഡിൻ്റെയൊക്കെ തിരക്ക് കഴിയുമ്പോൾ നമുക്കൊന്നൊരുമിച്ചിരിക്കാം. നിങ്ങൾ 14 ജില്ലയിലും കട തുടങ്ങൂ, എന്നിട്ട് മരുന്ന് നിങ്ങൾ നേരിട്ട് വിൽക്കൂ. അറ്റ്ലീസ്റ്റ് ഈ പാവങ്ങളെ ഒന്ന് രക്ഷിക്കൂ. കാരണം രോഗം വരുമ്പോൾ അവരുടെ കുടുംബവും അവരും എല്ലാം, രോഗി എല്ലാം നഷ്ടപ്പെടുള്ളു. അതേ സ്ഥാനത്ത് കാലൻ വന്നാലോ ഒരാളെയും കൊണ്ടേ പോവുള്ളൂ. രോഗം വന്നാൽ ആ കുടുംബം വരെ മരുന്ന് മേടിച്ച് ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് ശ്രീമതി ടീച്ചറെയും കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രിയെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ മിണ്ടാത്ത, രോഗികളെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ആ സംഘടനയെ ഞാൻ വെല്ലുവിളിക്കുന്നു. എം ആർ പി ഫിക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നിർത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എറണാകുളത്തെ ബ്രാഞ്ചിൽ എല്ലാ ദിവസവും വന്ന് അടിച്ചു വാരി അവിടുത്തെ ഫർണിച്ചറൊക്കെ തുടച്ച് അവിടുത്തെ ടോയ്ലറ്റൊക്കെ കഴുകി ഒരു വാലിക്കാരനായി ഭക്ഷണം മാത്രം കഴിച്ച്, ശമ്പളം വേണ്ട, എൻ്റെ ബാക്കി ശിഷ്ട ജീവിതം ഞാൻ അവിടെ ജീവിക്കാം വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റിന്.
പക്ഷെ നിങ്ങൾ മാത്രമല്ല ഇതിൽ ഉത്തരവാദി, നമ്മൾ തിരഞ്ഞെടുത്ത എം പിക്കും എം എൽ എ മാർക്കൊക്കെ തന്നെ. ഇവിടെ ഒരു കിഡ്നി ഓപ്പറേഷൻ നടക്കുമ്പോൾ, ഇവിടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ, ഒരു കിഡ്നി കച്ചവടം നടക്കുമ്പോൾ, അതിന്റെ പേപ്പറുകൾ ശരിയാക്കണതിനും മരുന്നിനും ഒക്കെ തന്നെ നിങ്ങൾ എന്തോരം കമ്മീഷൻ മേടിച്ച് ഇങ്ങനെ കൂട്ടും. എന്തുകൊണ്ടാണ് ഇതിനൊരു സുതാര്യതയില്ലാത്ത? അതുകൊണ്ട് ശ്രീമതി ടീച്ചറിനോട് ഞാൻ പറയുന്നത്, ബെന്നി ജോസഫ് തുടങ്ങാൻ പോയിട്ട് ലൈസൻസും കിട്ടുന്നില്ല, കൂടാതെ ഈ മരുന്നും എനിക്ക് സപ്ലൈ ചെയ്യുന്നില്ല. അതിൽ ശാന്ത ബയോട്ടിക് എന്ന് പറഞ്ഞ കമ്പനി എന്നോട് പറയുവാണ്, യു ക്യാൻ സെൽ ദ മെഡിസിൻ ടു ദി ഡോക്ടർ ആൻഡ് ടു ദി ഹോസ്പിറ്റൽ ബട്ട് നോട്ട് ടു ദി പേഷ്യൻ്റ്. നിങ്ങൾ പേഷ്യൻറ്റിന്, രോഗിക്ക് മരുന്ന് കൊടുക്കരുതെന്ന് പറയുന്നു. അത് തെറ്റല്ലേ? ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ രോഗികൾക്കും എല്ലാവർക്കും ഈ മരുന്നിൽ വലിയ കമ്മീഷനൊന്ന് കുറക്കുക. ദയവായി മരുന്നിലെ കൊള്ള അവസാനിപ്പിക്കണം. എൻ്റെ പ്രധാന എയിമാണത്. ശ്രീമതി ടീച്ചർ തിരക്ക് കഴിയുമ്പോൾ, എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വരുമ്പോൾ, ഒരു അപ്പോയിൻമെൻ്റ് എനിക്ക് ഒരു 10-15 മിനിറ്റ് തന്നാൽ ടീച്ചറെ ഞാൻ ബോധ്യപ്പെടുത്താം എങ്ങനെയൊക്കെയാണ് ഇവർ കട്ടുകൊണ്ടുപോകണമെന്നും നമുക്ക് എങ്ങനെയൊക്കെ മരുന്നിൻ്റെ വില കുറക്കാമെന്നും ഞാൻ കാണിക്കാം. എന്നാൽ ഞാനും യേശുദാസും കൂടി കേരള ഹൈക്കോടതിയിൽ നടത്തുന്ന കേസിൽ മരുന്നിന് അമിത വില ഈടാക്കുന്നതിനും ജനറിക്ക് മരുന്നിൻ്റെ ബ്രാൻഡ് എഴുതാൻ പാടില്ല. അതായത് നിങ്ങളുടെ മകൻ ക്ഷീണിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ ക്ഷീണിച്ചിരിക്കുകയാണ്, പശുവും പാല് കുടിച്ചാൽ നിങ്ങളുടെ കുട്ടി നന്നാവും എന്ന് പറഞ്ഞാൽ അത് നല്ല ഡോക്ടർ. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾ ക്ഷീണിച്ചിരിക്കുകയാണ്, ഭാസ്കരൻ്റെയോ ആൻ്റണിയുടെയോ പശുവിൻ്റെ പാൽ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കും, അതായത് ഡോക്ടറായ എനിക്കും, ഈ ആൻ്റണിയും ഭാസ്കരനുമായ മരുന്ന് അല്ലെ പശുവിൻ്റെ ആയിട്ട് കമ്മീഷൻ വരും. അതിനാണ് ഈ ബ്രാൻഡ് എഴുതണ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയുണ്ട്, ജനറിക് പേരെഴുതാത്തവർക്കെതിരെ പോലീസ് കേസെടുക്കാം. പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഏതെങ്കിലും ഡോക്ടർ ക്യാപിറ്റൽ ലെറ്ററിൽ മരുന്ന് എഴുതണമുണ്ട്. ഇപ്പോൾ കുറേ നല്ല ആശുപത്രികൾ മരുന്ന്, ആസ്റ്റർ പോലെയുള്ള ആശുപത്രികൾ കമ്പ്യൂട്ടർ പ്രിൻ്റാ തന്നെ നമുക്ക് മരുന്ന് വായിക്കാം. എല്ലാ അക്ഷരം ഏതൊട്ട് ഇസറ്റ് വരെയുള്ള അക്ഷരങ്ങൾ എഴുതിയെടുക്കാം. പക്ഷെ മിക്ക ഡോക്ടർമാരും മരുന്ന് എഴുതിയാൽ ആ മരുന്നിൻ്റെ ചീട്ട് വെച്ചിട്ട് 1/2 കിലോ പിണ്ണാക്കും, 1 ചാക്ക് സിമെൻറ്റും, 4 കിലോ മീനും, 2 കിലോ ഇറച്ചിയും, 3 കിലോ മല്ലിപ്പൊടിയും, പച്ചമരുന്ന് കടയിൽ പോയാൽ എല്ലാ മരുന്നും ഈ കുത്തിക്കുറിപ്പിൽ കിട്ടും. 6 മാസം കഴിഞ്ഞ് ഈ കുത്തിക്കുറിച്ചത് ഡോക്ടർക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ ഡോക്ടർ ചോദിക്കും, ഇത് എവനാടാ എഴുതിയതെന്നും ചോദിക്കും. അതാണ് ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ്, ഒരു വരയും. കാരണം നമ്മളൊരു ഡോക്ടറെ കണ്ടാൽ ആ പരിസരത്ത് മാത്രമുള്ള മരുന്ന് കിട്ടുള്ളൂ. അവിടുന്ന് ബസ്സോ ഓട്ടോറിക്ഷയോ പിടിച്ച് ഒരു 100-500 മീറ്റർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കിട്ടില്ല. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിന് എം എൽ എ മാരൊക്കെ വരുമ്പോൾ പറയണം, മരുന്നിലെ കൊള്ള അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അത് ചെറിയ കൊള്ളയൊന്നുമല്ല, വൻ കൊള്ളയാണ്. ദയവായി ബെന്നി ജോസഫിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാതെ, ഞാൻ പറഞ്ഞതിലെ കഴമ്പ് നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും പ്രത്യേകിച്ചും പാവപ്പെട്ട രോഗികൾക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം. എൻ്റെ ഷോപ്പ് തുടങ്ങാൻ ഇതുവരെ ഒരു മരുന്ന് കമ്പനിയും ഞാൻ വില കുറച്ച് കൊടുക്കണതുകൊണ്ട് തനിക്ക് തരില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്നെ വിട്ടേക്ക്. ശ്രീമതി ടീച്ചർ എനിക്കൊരു മരുന്ന് സപ്ലൈ ചെയ്യണമെങ്കിൽ, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന വിലക്ക് എനിക്ക് മരുന്ന് തന്നാൽ 1 രൂപ ലാഭം എടുക്കാതെ, നിങ്ങൾക്ക് ഏത് രാത്രിയും ഇവിടെ ബില്ലടിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കിട്ടണ വിധത്തിൽ ഒരു വെബ്സൈറ്റ് സിസ്റ്റം വെക്കാം. നിങ്ങൾ തരുന്ന മരുന്ന് ഞാൻ 1 രൂപ ലാഭം എടുക്കാതെ രോഗികൾക്ക് കൊടുക്കാമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ആ മരുന്നിലെ കഴുത്തറത്ത് എനിക്കും ഭക്ഷണം കഴിക്കണ്ട, എൻ്റെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കണ്ട, 1 രൂപ ലാഭമെടുക്കാതെ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന ക്യാൻസറിൻ്റെയും കിഡ്നിയുടെയും ഹൃദയത്തിൻ്റെയും മരുന്ന് ഞാൻ വിൽക്കാമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് മനസാക്ഷിയുണ്ടെങ്കിൽ സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരും ഇതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കണം. ഈ മരുന്നിലെ കൊള്ള അവസാനിപ്പിക്കുക എന്ന് 2 വരി നിങ്ങളുടെ വിരല് കൊണ്ടെങ്കിലും ചെയ്യണം. പ്രതികരണശേഷി നഷ്ടപ്പെട്ട വോട്ടർമാരെ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനങ്ങളെ, ജനാധിപത്യത്തിൽ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ, നിങ്ങൾ വായ തുറന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വായിൽ മണ്ണ് വാരിയിടുമെന്നും, ദയവായി നിങ്ങളുടെ പ്രതിഷേധം ഇതിൽ ഈ നിങ്ങളുടെ കമൻ്റ് അടിക്കണം. മരുന്നിൽ ബെന്നിച്ചേട്ടൻ പറയണതിൽ ശരിയുണ്ടോ, ഞാൻ പറയണത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ പോലീസ് കേസെടുക്കണം, ഡിഫർമേഷൻ കേസെടുക്കണം, ഞാൻ അപവാദം പരത്തുന്നു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കണം. അതിന് ചങ്കൂറ്റമുള്ള പാഷാണം ഷാജിമാരിവിടെ ഉണ്ടാവണം, അതിന് ചങ്കൂറ്റമുള്ള മന്ത്രിമാരിവിടെ ഉണ്ടാവണം, നിയമം ഉണ്ടാവണം.
ഞാൻ പറയുന്നത് എല്ലാ ഡോക്ടർമാരെയും ഒരിക്കൽ കൂടി പറയണു, എം ആർ പി എന്ന് പറഞ്ഞ ഭൂലോക തട്ടിപ്പ്, കോടികളാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഇടവഴിയിലും ഇവിടവഴിയിലും ഉള്ള കച്ചവടക്കാർ കൊണ്ടുപോകുന്നത്. ഏത് മരുന്ന് കടക്കാരും, എല്ലാ ഇംഗ്ലീഷ് മരുന്ന് കടക്കാരും, എല്ലാ ടൈതിന്റെ ആൾക്കാർ കണ്ട കോണിപ്പടിയുടെയും സൗത്തിലും റെയിൽവേ സ്റ്റേഷന്റെ ഇടയിലൊക്കെ ഇരുന്ന് വലിയ മരുന്നുകൾ വിൽക്കുന്ന വീടുകൾ, ചില വീട്ടിൽ നിന്ന് ചില ചെറിയ ഗോഡൌണിൽ നിന്ന് ഈ കച്ചവടം, ഞാൻ വെല്ലുവിളിക്കുന്നു, അവർ ഒരു 10% 20% ലാഭം എടുക്കണമെങ്കിൽ ബെന്നി ജോസഫ് മിണ്ടില്ല. പക്ഷെ 200% 800% ലാഭമെടുക്കുന്ന മരുന്ന് കച്ചവടം നിർത്താൻ തന്തക്ക് പറഞ്ഞ തൻ്റെ ഇടമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യന്മാരായവരെ തിരഞ്ഞെടുക്കണം. ദയവായി പ്രതികരിക്കുക, നിങ്ങളുടെ കമൻറ്റ് ദയവായി അടിയിൽ എഴുതണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു നാടിനു വേണ്ടി, സമാധാനത്തിന് വേണ്ടിയും ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗുഡ് നൈറ്റ്, താങ്ക് യു.